ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് നല്ലൊരു മീൻകറിയാണ്. ഇന്നത്തെ മീൻകറി എന്താണെന്ന് വെച്ചാൽ മുളക് കറിയാണ് കേട്ടോ. പുളിമുളകും കറിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലൊഴിച്ച കറിയാണ് ഇന്ന്. തേങ്ങാപ്പാലൊഴിച്ച നല്ല ടേസ്റ്റുള്ള കറി. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വേഗം പോയി കണ്ടിട്ട് വരാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. പെട്ടെന്ന് പോയി കണ്ടിട്ട് വരും. ബൈ. ഇന്നത്തെ സ്പെഷ്യലായ തേങ്ങാപ്പാൽ, ഒരു മുറി തേങ്ങയുടെ പാലാണിത്. പിന്നെ കൊച്ചുള്ളി ആവശ്യത്തിന്, പിന്നെ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ്, തക്കാളി, ഒരു ചെറിയ സവാള നീളത്തിനരിഞ്ഞത്, പിന്നെ രണ്ട് പച്ചമുളക്, പിന്നെ നമ്മൾ കൊടമ്പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതും, പിന്നെ ഇന്നത്തെ മീൻ അയലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ മുളക് മല്ലിയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ എണ്ണയൊന്ന് ചൂടായി വരുമ്പം നമ്മൾ ഈ വൃത്തിയായി കഴുകി വൃത്തിയാക്കി വെച്ച കൊച്ചുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൊച്ചുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണയിലിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്തേക്കാം. അപ്പോൾ നമ്മൾ കൊച്ചുള്ളി ഇവിടെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് ചെറിയ സ്പൂണാണ് കേട്ടോ, വലിയ സ്പൂണല്ല മല്ലിപ്പൊടി. ചെറിയ എൻ്റെ ഒരു മീഡിയം സൈസിനുള്ള സ്പൂണിൽ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഒന്ന് ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്താൽ മതി. ഗ്യാസ് കത്തിച്ചിട്ടാൽ അത് ചിലപ്പോൾ കരിഞ്ഞ് പോകും, അതുകൊണ്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കും. നമുക്കിത് മിക്സിയിലോട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് നമുക്കത് ആ സമയം കൊണ്ട് നമ്മളിവിടെ മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടിയൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇന്ന് കറിവയ്ക്കുന്നത്. 1 സ്പൂൺ കടുകും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് 2 ഇതള് കറിവേപ്പില. അതായത് ഏകദേശം ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. നമുക്കിതൊന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഏകദേശം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വാടുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് പച്ചമുളക് നമ്മൾ കീറി വെച്ചതുകൊണ്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സായി കൊടുക്കാം. അതൊന്ന് ശരിയാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് ഞെരടി, നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒന്ന് ഞെരടി ഒന്ന് ഇതാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഒറ്റ ആക്കി ഇടണം സവാള. ഒന്ന് ഞെരടി ഒന്ന് ശരിയാക്കി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത സവാളയുടെ കളറ് ഇതെല്ലാം കൂടി ഒന്ന് വാടി വരട്ടെ. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ടൊന്ന് നല്ലപോലെ ഇളക്കി അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് വരണ്ട് വരണം. വരണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്കിതിനകത്തോട്ട് ഒരു നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ എല്ലാം കയ്യളവാണ് ഉപ്പ്, അതുകൊണ്ട് കയ്യിലാണ് പെടുന്നത്. നമുക്ക് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ തന്നെ ഇളക്കി മിക്സായി കൊടുക്കാം. ഏകദേശം ഒന്ന് വരണ്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ ആ വറുത്ത് വെച്ച മുളകൊക്കെ ഇട്ട് അരച്ചെടുത്തതാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ പുളി വെള്ളത്തിയിട്ടില്ല, അതും കൂടി ഇതിൻ്റെ അകത്തൂടെ ചേർത്ത് കൊടുക്കുകയാണ് അടുത്തത്. നമ്മൾ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി അതിനകത്തോട്ട് ഈ പുളി വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ച പുളിയാണ് അത് വെള്ളത്തിയിട്ടത്. നമുക്ക് ആ വെള്ളത്തോടെ തന്നെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കൊക്കെ പുളിയുടെ ഓരോരോ അളവ് ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് വെള്ളം പുളി ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സായി കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ മറ്റേ ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി ഇഷ്ടം എല്ലാവരും ചേർക്കാറുണ്ടാവും, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ, അരച്ച ചാറിനകത്ത് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഈ അരപ്പൊന്ന് തിളച്ച് വരണം. നമ്മൾ അരപ്പ് ഇവിടെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇന്ന് അയലയാണ്, അപ്പോൾ അയലയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കണം. നല്ലപോലെ ഇങ്ങനെ ഒരുപാട് ഇളക്കണ്ട, അയല ആയതുകൊണ്ട് ഉടഞ്ഞു പോകും. അപ്പോൾ പതുക്കെ ഒന്ന് മിക്സായി കൊടുത്താൽ മതി. അതാ കറി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മെയിൻ ഐറ്റമായ തേങ്ങാപ്പാൽ ചേർക്കാൻ പോകുന്നത്. നമ്മൾ ഒരു മുറി തേങ്ങയുടെ പാലിവിടെ ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ. അപ്പം അതും കൂടെ ചേർത്തൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കറി നല്ലപോലെ തിളച്ച് വരട്ടെ. നമ്മളെ കറി ഇവിടെ നല്ല തിളച്ച് നല്ല പാകത്തിന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഐറ്റം എല്ലാം ഇട്ട് ഒരുവിധ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മളെ കറിയുടെ പണിയൊക്കെ ഫിനിഷാവും. അപ്പോൾ തീയൊന്ന് കുറച്ചിട്ട് കൊടുക്കുകയാണ്, അടുപ്പിലായതുകൊണ്ട് നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കുന്നു. പിരുത്തിട്ട് കൊടുക്കുക. ഇനി നമ്മളെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല, നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിക്കവരും ഇങ്ങനെ വയ്ക്കാറുണ്ടാവാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.